പ്രഭാഷകനായി നിമിഷങ്ങളുടെ എണ്ണിൽ ഈ വേദിയിലെത്തുകയാണ്. അതിന്റെ മുമ്പിൽ കർണാടകത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകൻ പുത്തൂരിന്റെ യുവാക്കളുടെ ദേവാവിംഗ് എന്ന മഹത്തായ ആ കേന്ദ്രത്തെ സൃഷ്ടിച്ച അതിന്റെ ശില്പിയും നമ്മേവരുടെയും ആവേശസ്വത്വം കർണാടകത്തിന്റെ പേരോടെ അറിയപ്പെടുന്ന മൗലാന റഫീഖ് സഹദി ദേലമ്പാടി ഇതാ നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم أنا سيد ولد آدم ولا فخرا أنا أكرم الأولين والآخرين يوم القيامة أنا أول من يحرك حلق الجنة فيفتح الله لي فيدخلنيها ومعي فقراء المؤمنين. صدق رسول الله صلى الله عليه وسلم. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بي ما قد علمت من الأذى الظلم والضعف الشديد فاسعدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي. أبي بن نرايا
സയ്യിദ് ബണ്ണൂർ തങ്ങൾ സ്റ്റേജ് ധന്യമാക്കിയ ജമീയത്തുൽ ഉലമാ ജില്ലാ പ്രസിഡന്റ് അഭിമന്യനായ അലി ഫൈസി ഉസ്താദ് അവർക്ക്, മറ്റു പണ്ഡിതന്മാർ അഭിമന്യരായ ഇബ്രാഹിം മാജി കമ്മാടി, കാസിമാജി അടക്കമുള്ള മറ്റു നമ്മുടെ ഉമറ നേതാക്കൾ, കെ സി എഫിന്റെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരും, അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ഈ സദസ്സിനെ ധന്യമാക്കിയ നല്ലവരായ സംഘകുടുംബത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദര സഹോദരിമാർ, സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാം ഇപ്പോൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ ഈ പുത്തൂരിന്റെ ഹൃദയഭാഗത്ത് അഭിമന്യരായ പേരൊടുസ്താദിനെ കൊണ്ട് വലിയൊരു പരിപാടി നടത്തണമെന്ന് നമ്മുടെ പുത്തൂർ സോണിന്റെ കരുത്തരായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാക്കിർ ഹാജി പാവപ്പെട്ട എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം ഒന്ന് കഴിഞ്ഞു. ഉസ്താദിന്റെ പിന്നാലെ കൂടി കൊല്ലം മുമ്പ് തന്നെ ഉസ്താദിനോട് ഞങ്ങൾ പറയുകയും സമയം അടുത്തപ്പോൾ വിളിച്ചു നോക്കുന്ന സമയത്ത് ഉസ്താദിന്റെ കയ്യിൽ ഡേറ്റ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഡേറ്റ് ഷാക്കിറാജ് വാങ്ങിയതെന്ന് അയാൾക്ക് തന്നെ അറിയാം. ഞാനിത് മധുഹ് പറയല്ല, അത്രയും കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ പേരോട് ഉസ്താദ് കവക്കയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കാസിം ഹാജിന്റെ പങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പെട്ടെന്നായി നമ്മളെ വേദിയിലേക്ക് കയറി വരും. അൽഹംദുലില്ലാഹ്, അഭിമന്യരായ മാണി ഉസ്താദും ഹദാദ് തങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ മഹബത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ മഹബത്ത് പറയുന്ന മുത്തനബിന്റെ മദഹ് പറയുന്ന സദസ്സിന്റെ പറകുത്തുകൊണ്ട് അള്ളാഹു അവിടുത്തെ ശഫാഅത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആരും കാണികളായി നിൽക്കാതെ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കി അത്യാവശ്യമുള്ള പ്രവർത്തകര് മാത്രം നിന്ന് അല്ലാത്തവരൊക്കെയും സദസ്സിൽ കയറിയിരിക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അഭിമന്യരായ നമ്മുടെ കമ്മാടി ഹാജി ഒരല്പം ക്ഷീണത്തിലാണ്. അദ്ദേഹം പറയുന്നു, ഞാനിങ്ങനെ ക്ഷീണത്തിലായി കടന്നാൽ, ഞാൻ പണ്ടേ സ്നേഹിക്കുന്ന മഹാന്മാരാണ് പേരോട് ഉസ്താദ്, ഇ പി ഉസ്താദ് ഒക്കെ, അവരൊക്കെ വരുമ്പോൾ നമ്മൾ പുരയിൽ കടന്നാൽ പറ്റുമോ? ഇറങ്ങി വന്നത് തന്നെയാണ്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു തആല ആരോഗ്യം കൊടുക്കട്ടെ, രോഗങ്ങളെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് വലിയ സംഭാവന തന്നിട്ടുണ്ട്, അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഭാര്യയുടെ തറച്ച അള്ളാഹു തആല ഉയർത്തി ബർസഖിയായ ലോകത്ത് അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കാനും മദഹ് പറയാനും അത് പറഞ്ഞ് അറ്റമാക്കാനും ലോകത്ത് ഒരു പടപ്പിണ്ണി കഴിയില്ല. കാരണം എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുന്നത്? ഏത് വിഷയത്തിലാണ് മുത്തുനബിയെ വർണ്ണിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കേണ്ടത്? അല്ലാഹു തആല കൊടുത്ത എല്ലാ വിശേഷണങ്ങളിലും എല്ലാത്തിലും അല്ലാഹു തആല അക്മലായി നൽകിയ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് അവസാനിപ്പിക്കാൻ ലോകത്തൊരു പടപ്പിണ്ണി കഴിയില്ല. അല്ലാഹു തആല പടച്ച സൃഷ്ടികളിൽ
ആകാശ ലോകത്തോ ഈ കാണുന്ന ഭൂമിയിലോ ഭൂമിയുടെ അടിഭാഗത്തോ മലക്കുകളിലോ ജിന്നുകളിലോ ഇൻസുകളിലോ മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാനമായി ഒരു സൃഷ്ടിയെ അല്ലാഹു തആല പടച്ചിട്ടില്ല. ഏതുവരെ എന്ന് വെച്ചാൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റങ്ങൾ പറഞ്ഞു മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ ആരെങ്കിലും കടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടാൽ കിനാവ് കണ്ടാൽ അത് കണ്ടത് എന്നെ തന്നെയാണ്. എന്താണതിന്റെ കാരണം? വലായ തമസലു ശൈത്താനു ബീ, എന്റെ ഈ ശറഫാക്കപ്പെട്ട ശരീര ആകൃതിയിൽ ഒരു പിശാചിനും ഒരു ശൈത്താനും അങ്ങനെ ഒരു രൂപത്തിൽ വെളിപ്പെടാൻ കഴിയില്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഹനായ മുഹമ്മദ് ബിൻ കിബരീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവരെല്ലാം ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പറഞ്ഞ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെ രൂപത്തിലും പിശാചിന് അത് രൂപാന്തരപ്പെടാൻ കഴിയും. ഏത് ശൈഖിന്റെ കോലത്തിലും ശൈത്താനിക്ക് വരാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ആ ശരീര ആകൃതിയിൽ ഒരു പിശാചിനും അങ്ങനെ രൂപാന്തരപ്പെടാൻ കഴിയൂല. എന്താണ് ഇതിന്റെ കാരണം? അങ്ങനെ ഏതെങ്കിലും ഒരു പിശാച്ച്, ഏതെങ്കിലും ഒരു ശൈത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ ഒരു രൂപത്തിൽ വന്നാൽ അങ്ങനെ ഒരു രൂപം ഇവിടെ ഉണ്ടായി എന്ന് വരും. അതിവിടെ ഇല്ല. അങ്ങനെ ഒരു രൂപം ഇവിടെ ഇല്ല. അത് ഒന്നേ ഒന്ന് മാത്രമാണ്, അൽ ഫർദുൽ വാഹിദ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെന്തു പറയാനാണ് ആ നേതാവിനെ കുറിച്ച്? എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ചെറിയ ഒരു ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ പ്രശംസയെ അങ്ങയുടെ സ്ഥാനത്തിനെ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവിയെ അവിടുത്തെ സ്ഥാനത്തിനെ അങ്ങയെ പ്രശംസിക്കല്ലേ, അങ്ങയെ സ്മരിക്കല്ലേ, അവിടുത്തെ മദ്ഹ് പറയല്ലേ, നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും തഫ്സീറിന്റെ കിതാബുകളിൽ ഇമാമിങ്ങൾ അത് വിശദീകരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പദവി അല്ലാ ഉയർത്തിയതാ, അവിടുത്തെ മദ്ഹ് പറയല്ലേ അല്ലാ ഉയർത്തിയതാ, അവിടുത്തെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, അല്ലാഹു അവിടുത്തെ സ്ഥാനമാനങ്ങളെ ഉയർത്തി എന്ന് പറയുമ്പോൾ, അവിടുത്തെ പ്രശംസയെ മദ്ഹ് പറയല്ലേ ഉയർത്തി എന്ന് പറയുമ്പോൾ, വർഷം തോറും കൊല്ലം കൂടുന്തോറും അവിടുത്തെ മദ്ഹുകളും അനുസ്മരണ പരിപാടികളും എല്ലാം വർദ്ധിച്ചു 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 വരികയാ. കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല ഇപ്രാവശ്യം നടക്കുന്നത്, ഇപ്രാവശ്യത്തെ പോലെയല്ല വരുന്ന കൊല്ലം നടക്കുന്നത്. ഇപ്രാവശ്യം റബീഉല്ലവിൽ തന്നെ നമ്മുടെ ജമാഅത്തുകാർ തീരുമാനമെടുക്കുന്നു അടുത്ത വർഷം ഇതിനേക്കാളും ഉഷാറാക്കണം. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങയുടെ മദ്ഹ് പറയല്ലേ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. അല്ലാഹു തആല അവിടുത്തെ മദ്ഹ് പറയല്ലേ ഉയർത്തി എന്ന് പറയുമ്പോൾ, ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗം അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ അവരെക്കാളും വലിയ വിഡ്ഢികൾ ലോകത്ത് വേറെ ആരാ?
അല്ലാഹു തആല ഉയർത്തിയ ഒരു സംഗതിയെ ഇടിച്ചു താഴ്ത്താൻ ഖുലിഖൽ ഇൻസാനു ളഈഫ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ മനുഷ്യവർഗത്തെ കൊണ്ട് സാധിക്കുന്ന പരിപാടിയാണോ? ഒരിക്കലും അത് നടക്കുന്ന പരിപാടിയല്ല. അല്ലാഹു തആല ഉയർത്തിയതിനെ ഇടിച്ചു താഴ്ത്താൻ ലോകത്തൊരു ശക്തിക്ക് കഴിയില്ല. നാലിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഹിജ്റ 1145 വരെ മക്കയിലും മദീനയിലും സൗദി അറേബ്യ മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നടന്നിരുന്നു. പക്ഷേ 1145 ശേഷം സൗദിന്റെ ഭരണം പിടിച്ചുപറ്റിയ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഭരണം വന്നത് മുതൽക്ക് ഇന്നും സൗദി അറേബ്യയിൽ പരസ്യമായി മുസ്ലിമിന്റെ മദ്ഹ് നടക്കുന്നില്ല. അങ്ങനെ ഏകദേശം 290-300 കൊല്ലത്തോളമായി സൗദി അറേബ്യയിൽ പരസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നടക്കുന്നില്ല എങ്കിൽ അതേ സൗദിയയിലെ ഔഖാഫിന്റെ കീഴിൽ തന്നെ ഇപ്രാവശ്യം ഫത്വ പുറപ്പെടുവിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കൊണ്ടാടലും അവിടുത്തെ ജന്മദിനം ആഘോഷിക്കലും അടി ഇസ്ലാമിൽ പ്രമാണമുള്ളതാണ്, ഇസ്ലാമിൽ അതിനെ എതിർക്കപ്പെടേണ്ടത് അല്ല എന്ന് സൗദിയയിലെ ഔഖാഫിന്റെ കീഴിൽ തന്നെ ഇപ്രാവശ്യം ഫത്വ പുറപ്പെടുവിച്ചത്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഫത്വകൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ലോകത്ത് അത് ഉയർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ തെളിവാണ് പുത്തൂർക്കിന്റെ മൈതാനിയിലെ ഈ ഒരു പരിപാടി. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്തായി ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കില്ല മൈതാനി ഒരു മദ്ഹ് പരിപാടി നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കുറെ അപ്പുറമായിരിക്കും. ഈ അടുത്തായി അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിപാടികൾ ഇവിടെ പലതും നടന്നിട്ടുണ്ട്, പക്ഷേ റബീഉല്ലവലിൽ ഇങ്ങനെ ഒരു പരിപാടി അടുത്ത കാലത്തായി നടക്കുന്നത് ആദ്യമാ. അല്ലാഹു അത് തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പുത്തൂരിൽ സുന്നത്തു ജമാഅത്തിന്റെ ചെറുപ്പക്കാർ സജീവ സാന്നിധ്യത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആലക്ക് വളർച്ചയും ഹിമ്മത്തും കുവ്വത്തും നൽകുമാറാകട്ടെ. പക്ഷേ ഞാൻ ഒരു കാര്യം മിടുക്കി വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഈ പുത്തൂരിലും പരിസരത്തിലും നമ്മുടെ അഡ്വക്കേറ്റ് ഷാക്കിർ രാജിന്റെ നേതൃത്വത്തിലായി, അതുപോലെ മറ്റേക്ക് പാൽ പപ്പണിക പോലത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലായി സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ആർക്കോ ചില ആൾക്കാർക്ക് എന്തോ സംശയം, ഇവർ ഏതോ രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്ന്. ഞാൻ പറയുന്നു, ഒരിക്കലും അല്ല, ഇത് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരാ, രാഷ്ട്രീയക്കാരല്ല. നിങ്ങൾ നോക്കൂ, ഈ ചുറ്റുഭാഗത്തിരിക്കുന്ന ഈ സരസരിക്കുന്ന വോളണ്ടിയേഴ്സിന്റെ പേടിഞ്ഞു കുത്തി നടക്കുന്ന പ്രവർത്തകര് അവരൊക്കെ നല്ല വസ്ത്രധാരികളാ, നല്ല തലമറച്ച താടി വെച്ച നല്ല ശുഭവസ്ത്രധാരികളാ. അവര് സുന്നത്തു ജമാഅത്തിന്റെ പുത്തൂരിലെ ചൊരക്കുട്ടികളാ, സുന്നത്തു ജമാഅത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാർ. അല്ലാഹു അവർക്കൊക്കെയും ഖൈറും ബർക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ഇത് രാഷ്ട്രീയ പ്രവർത്തനം അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാ. പിന്നെ നിങ്ങൾ നോക്കൂ, പ്രവർത്തിക്കാൻ പല മാനദണ്ഡങ്ങളും പ്രവർത്തനത്തിന് പല വഴികളും ഉണ്ട്. ആ പ്രവർത്തനത്തിന്റെ മേഖലകളിൽ പെട്ടതാണ് നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ, ഈ പരിസരത്ത് ആരെങ്കിലും മരിച്ചാൽ, അവരൊക്കെ മരിച്ച വീട്ടിൽ പോകും, ദിക്റു ചൊല്ലും. 10-200-300 ചെറുപ്പക്കാര് വീട്ടിൽ പോയി ദിക്റു ചൊല്ലി ഇജ്തിബാഗത്തുള്ള ഉസ്താദുമാർ, എംഐ ഉസ്താദിനെ കൊണ്ട്, ബണ്ണൂർ ഉസ്താദിനെ കൊണ്ട് നേതൃത്വം കൊടുപ്പിച്ച് മരിച്ച വീട്ടിൽ പോയി ദിക്റുകളൊക്കെ ചൊല്ലാറുണ്ട്. അൽഹംദുലില്ലാഹ്. അങ്ങനെ എത്രയോ മരിച്ച വീട്ടിൽ പോയി ദിക്റു ചൊല്ലിയപ്പോ ആ വീട്ടുകാരിലും വീട്ടിൽ കൂടിയ പലവരും അഡ്വക്കേറ്റ് ഷാക്കിർ രാജ് പറയണ്ടായി, ഉസ്താദേ ഈ അടുത്തായി ഒരു വീട്ടിൽ ഞങ്ങൾ പോയി ദിക്റിന് പോയപ്പോ ആ വീട്ടിൽ കൂടിയ പലവരും ചോദിക്കുകയാണ്, ഞങ്ങൾ മരിച്ചാലും നിങ്ങൾ ഇങ്ങനെ തന്നെ വരുമോ? അപ്പൊ ഷാക്കിർ രാജ് പറഞ്ഞ മറുപടി കേൾക്കണോ, ഞങ്ങൾ വരാം, പക്ഷേ ഞങ്ങളെ സംഘടന മെമ്പർഷിപ്പ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ എതിർക്കാതിരുന്നാൽ മതി, ഞങ്ങളെ എതിർക്ക് വിമർശിക്കാതിരുന്നാൽ മതി. നോക്കൂ നിങ്ങൾ, ഞങ്ങളെ പ്രവർത്തകരെ കണ്ടിട്ട് പലവരും കൊതിക്കുകയാണ്, ഇങ്ങനെ മരിച്ചാൽ എനിക്കും കുറെ എതിർക്ക് കിട്ടണം, എനിക്കും കിട്ടണം. ഇങ്ങനെ പുത്തൂർ സുന്നത്തു ജമാഅത്ത് വളരുമ്പോൾ
ആരോ ചില ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഇത് വോട്ടിനുള്ള മുതലെടുപ്പാണ്, ഒരിക്കലും അല്ല, ഇത് സുന്നത്തിയമായത്തിന് മാത്രമുള്ള പ്രവർത്തനമാണ് എന്ന് ഓർമ്മപ്പെടുത്തി. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങയുടെ സ്ഥാനമാനത്തിനെ നാം ഉയർത്തിയിരിക്കുന്നു. നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവി, അവിടുത്തെ പ്രശംസ, അവിടുത്തെ മദ്ഹ് അല്ലാഹു തആല ഉയർത്തിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാ. എന്താണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം? അങ്ങയുടെ പദവിനെ അല്ലാഹു തആല ഉയർത്തി എന്ന് പറഞ്ഞാൽ ഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറു റാസിയിൽ വളരെ വ്യക്തമായി ഇതിന്റെ വ്യാഖ്യാനം എഴുതി വെച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പദവിയെ അല്ലാഹു തആല ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അംലഅൽ ആലമ മിൻ അത്ബാഇക. ഹാനായ റാസി മാം പറയുന്നു, ഓ നബിയേ, അങ്ങയുടെ അനുയായികളെ കൊണ്ട് അല്ലാഹു ലോകത്ത് മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ അങ്ങയെ പിന്തുടരുന്ന അനുയായികളെ കൊണ്ട് അല്ലാഹു ലോകത്തെ നിറച്ചിരിക്കുകയാണ്. നബിയേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്ന അനുയായികളില്ലാത്ത ഏത് രാജ്യമാണ്? കർണാടകയിലല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോക രാജ്യങ്ങളിൽ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ അനുയായികളുണ്ട്. ഇങ്ങനെയും അനുയായികളുള്ള ഒരു നേതാവ് ലോകത്ത് വേറെ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ അവിടുത്തെ നാട്ടില് മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ അവിടുത്തെ കാലത്ത് അവിടുത്തെ നാട്ടിൽ മാത്രമായിരുന്നു. അങ്ങനെ ഓരോ അമ്പിയാക്കളെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ അനുയായികൾ അത് ആ നാട്ടിലേക്കും പരിസരത്തുള്ള ചുറ്റുഭാഗത്തുള്ള ചില രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു. എന്നാൽ ലോകം മുഴുവനും അനുയായികളെ കൊണ്ട് നിറക്കപ്പെട്ട നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലോ അനുയായികളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു നേതാവ് ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങയുടെ സ്ഥാനത്തിന് നമ്മൾ ഉയർത്തിയിരിക്കുകയാണ്. ഇനി അനുയായികൾ ഉണ്ട് എന്ന് മാത്രമല്ല, നമുക്കറിയാം ചില അനുയായികൾ, ആ അനുയായികൾ നേതാവിന്റെ അനുയായി എന്ന് പറയുന്നു, പക്ഷേ അവർക്ക് നേതാവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവൂല. ഒരു നേതാവിന്റെ അനുയായിയാണ്, പക്ഷേ നേതാവിനെ കുറിച്ച് അവർക്കറിയൂല. നേതാവിനെ പ്രശംസിക്കാനും മദ്ഹ് പറയാനും അവരെ കിട്ടൂല. എന്നാൽ ലോകത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളെ കൊണ്ട് അല്ലാഹു തആല നിറച്ചു എന്ന് പറയുമ്പോൾ മഹാന്മാരായ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്, കുല്ലുഹും യുസ്ലൂന അലൈക. ലോകത്ത് മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള മുത്തുനബിയുടെ എല്ലാ അനുയായികളും ആ നേതാവിനെ പ്രശംസിക്കുകയാണോ, ആ നേതാവിനെ മദ്ഹ് പറയുകയാണോ, അവിടുത്തെ പദ്യങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണോ, അവിടുത്തെ മൗലൂദുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണോ, അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണോ? ഇങ്ങനെ ലോകത്തുള്ള എല്ലാ അനുയായികളും ആ നേതാവിനെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് പറയുന്നത് മഹാനായ റാസി ഇമാമാണ്. ലോകത്തുള്ള അനുയായികൾ അങ്ങയെ പ്രശംസിക്കുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലും പരിസരത്തും ചില ആൾക്കാര് പറയുന്നത് കേൾക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയലും
അവിടത്തെ മൗലൂദ് ചൊല്ലലും അത് നമ്മളെ ഈ നാട്ടില് മാത്രമാണ്, വേറെ എവിടെയും ഇല്ല. ഞാൻ പറയട്ടെ, അത് കിണറ്റിന്റെ തവളയുടെ സ്വഭാവമാണ്. ഈ തവള ഈ കിണറ്റിന്റെ ഉള്ളു മാത്രമല്ലാരെ പുറത്ത് കണ്ടിട്ടില്ല. എന്നാൽ ലോകത്തെവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മധു പറയാത്ത രാജ്യം എവിടെയാണ്? അങ്ങയെ പ്രശംസിക്കാത്ത നാടുകൾ എവിടെയാണ്? അവിടുത്തെ മധു പാടാത്ത നാടുകൾ എവിടെയാണ്? ഞാൻ ഓർത്തു പോവുകയാണ്, ഈ അടുത്തായി അതേ മസ്ജിദിലെ സലാലയിലേക്ക് പോയപ്പോൾ ആ സലാലയിലുണ്ട് സ്വാഹിബുൽ മിർബാത്ത് ആലി ബാലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഉപ്പാപമാരിൽ പെട്ട ആലി ബാലവി എന്ന പേര് കൊണ്ടറിയപ്പെടുന്ന സാഹിബുൽ മിർബാത്ത് അവരുടെ വലിയ മക്ബറ മസ്ജിദിലെ സലാലയിൽ കാണാം. ഏകദേശം എന്റെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ വലിയ മക്ബറയാണ്. ആ മക്ബറയിലേക്ക് ഞാനും കെ സി എഫിന്റെ പ്രവർത്തകരും അതാ സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ ആ മക്ബറന്റെ ഉള്ളിൽ രാവിലെ സമയത്ത് ഞങ്ങളതാ അകത്തേക്ക് ചെല്ലുമ്പോൾ കേൾക്കുന്നവരെന്താണ്, കൊറേ വലിയ വലിയ യമനികളാകുന്ന വലിയ വലിയ ഷെയ്ഖുമാർ, യമനികളാകുന്ന വലിയ വലിയ അറബികൾ അവിടെ ഇരുന്നിട്ട് ആ സാഹിബുൽ മിർബാത്ത് ആലിബാലവി തങ്ങളെ മക്ബറയിൽ വെച്ചിട്ട് അതാ മുത്തുനബിന്റെ മദ്ഹാകുന്ന പുറത്ത പാടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ബർദ ഗുർദംഗ് കേട്ടിട്ട് ഞങ്ങൾ കരഞ്ഞു പോയി. എന്താണ് ആ യമനികൾ പാടുന്ന ബുറുദ? ഇങ്ങനെ എത്രയോ രാജ്യങ്ങളിൽ പാവപ്പെട്ട ഞാൻ തന്നെ റസൂലുള്ളാഹിനെ മദ്ഹ് പാടുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനായ റാസി ഇമാം രേഖപ്പെടുത്തുകയാണ്, ലോകത്തെ മുഴുവനും അവിടുത്തെ അനുയായികളെ കൊണ്ട് അല്ലാഹു നിറച്ചിരിക്കുകയാണ്. അനുയായികളെല്ലാം അങ്ങയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടതാ റാസിമാമ രേഖപ്പെടുത്തുന്നു, അവരെല്ലാം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഓ എന്റെ നല്ലവരായ ഉത്തനബിന്റെ മുഹിബ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ നേതാവിന്റെ ഹളറത്തിലേക്ക് ഒരു ദിവസത്തിൽ പോകുന്ന സ്വലാത്ത് എത്രയാണ്? എവിടെ നിന്ന് പുത്തൂർന്ന് മാത്രമാണോ? ലോകത്ത് മസ്ജിദ് മഗ്‌രിബിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു ദിവസം ആ റൗളയിലേക്ക് പോകുന്ന സ്വലാത്തുകൾ എത്രയാണ്? ഈ ഇരിക്കുന്ന നിങ്ങൾ തന്നെ ഒരു ദിവസത്തിൽ പത്ത് സ്വലാത്ത് ഇല്ലാത്തവരുണ്ടാവൂലല്ലോ. എന്നാൽ ഇരിക്കുന്ന നിങ്ങൾ പത്ത് തന്നെ ചൊല്ലിയ, അപ്പുറത്തിരിക്കുന്ന ഉമ്മമാരോ ദിവസം പത്തെണ്ണം ചൊല്ലിയ, നമ്മളെ പുത്തൂറിന്റെ പരിസ്ഥിതി എത്ര സ്വലാത്ത് പോകുന്നുണ്ടാകും? എന്നാൽ മശ്രിഖ് മഗ്‌രിബിന്റെ ഇടയിൽ നിന്ന് ഒരു ദിവസത്തിൽ എത്ര കോടി സ്വലാത്താണ് അഹ്ലത്തിലേക്ക് പോകുന്നത്? ഇനി ഒരു മനുഷ്യൻ തീരുമാനിച്ചു അങ്ങനെ മുത്തുനബിക്ക് സ്വലാത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തൽക്കാലം ഇനി നിർത്തുകയാണെന്ന് തീരുമാനിച്ചാലോ? അള്ളാഹു അവനെ കൊണ്ട് നിർത്താൻ വേണ്ടി തീരുമാനിച്ച മനുഷ്യനെ കൊണ്ട് അള്ളാഹു സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയാണ്. അഞ്ചു വക്ത നിസ്കാരത്തിന് ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ നിന്റെ നിസ്കാരം ഇവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന ലോക ജനങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അതാ മശ്രിഖ് മഗ്‌രിബിന്റെ ഇടയിലുള്ള അവിടുത്തെ അനുയായികൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വലിയ വലിയ സാദാത്തുക്കൾ നേതൃത്വം നൽകിയിട്ട് മാസത്തിൽ സംഘടിപ്പിക്കുന്ന സ്വലാത്ത് മജ്ലിസുകൾ മലപ്പുറത്തെ സ്വലാത്ത് നഗറിൽ നിന്ന് മാസത്തിൽ അവിടുത്തെ ഹളറത്തിലേക്ക് പോകുന്ന സ്വലാത്ത് എത്രയാണ്? ഇന്നലെ നടന്ന ബയാറിന്റെ മജ്ലിസിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സ്വലാത്തുകൾ എത്രയാണ്? നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് സാദാത്തുകൾ നേതൃത്വം നൽകുന്ന മജ്ലിസുകളിൽ നിന്ന് ഹബീബിന്റെ ഹളറത്തിലേക്ക് പോകുന്ന സ്വലാത്തുകൾ എത്രയാണ്? ഇങ്ങനെ ഇത്രയും സ്വലാത്ത് ചൊല്ലപ്പെടുന്നൊരു നേതാവ് അത് നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ അനുയായികളുള്ള നേതാവ് ലോകത്ത് ഇല്ല. അങ്ങയെ പ്രശംസിക്കപ്പെടുന്നത് പോലെ ലോകത്ത് ഒരാളെ പ്രശംസിക്കപ്പെടുന്നില്ല. അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലപ്പെടുന്നത് പോലെ ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാർക്കും അങ്ങനെ ഒരു അവസരമില്ല. എല്ലാ വിഷയത്തിലും അല്ലാഹു വലിയ പദവി കൊടുത്ത നേതാവ് സയ്യിദുൽ വുജൂദ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വർക്ക ചൊല്ലടം മദീനയിലേക്ക് സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ പുത്തൂറിലെ കില്ല മൈതാനിയിൽ ഉസ്താദിന്റെ വേദ സമാപിക്കുമ്പോൾ എത്ര സ്വലാത്താണ് സരസിൽ നിന്ന് മദീനയിലേക്ക് പോകാനുള്ളത്. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലപ്പെടുന്നത് ആ മദീനയിലെ ദർബാറിലേക്കല്ലാതെ ലോകത്ത് വേറെ ഏത് കേന്ദ്രമാണുള്ളത് മുസ്ലിമേ? ഇനി കണ്ടോ മഹാന്മാര് രേഖപ്പെടുത്തുകയാ, അവിടുത്തെ അനുയായികൾ ലോകത്ത് നിറയെ ഉണ്ട്, അവരൊക്കെ അങ്ങയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ലോക ജനങ്ങൾ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. പോരാ പോരാ റാസിമാം റളിയല്ലാഹു അൻഹു പറയാണ് വയഹ്ഫദൂന സുന്നതക ലോകത്തുള്ള എല്ലാ അനുയായികളും അവിടുത്തെ സുന്നത്തിന് ജീവിതത്തിൽ സൂക്ഷിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദര, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങള് സ്റ്റേജിലിരിക്കുന്ന നേതാക്കന്മാരും വലിയ വലിയ പണ്ഡിതന്മാരും എല്ലാവരും തലേകെട്ട് കെട്ടിയവരാണ്, സരസിലുള്ളവർ തൊപ്പി ധരിച്ചവരാണ്. ഈ തലേകെട്ടും തൊപ്പിയും ആരുടെ സുന്നത്താണ്? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ സദസ്സിലുള്ള 95% ആൾക്കാരും താടി വെച്ചവരാണ്. ഈ താടി ആരുടെ സുന്നത്താ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്തസ്സോടെ നല്ല ഡ്രസ്സ് ധരിച്ചവരാണ്, കൊക്കിളിന് മീതെ നെരിയാണിക്ക് മീതെ കയറ്റിയുടുത്തവരാണോ? ഇതാരുടെ സുന്നത്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ, ഞാനിങ്ങനെ മീശ കട്ട് ചെയ്യുന്നു, തലമുടി ആവശ്യത്തിന് മാത്രം വളർത്തിട്ടത് കടിക്കുക കളയുന്നു, അതുപോലെ ഞാൻ ജീവിത ഇടക്കിടക്ക് എന്റെ നഖം ഇങ്ങനെ മുറിക്കുന്നു, ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തുടക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലുന്നു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുന്നു, എന്റെ ഭാര്യയുമായി സംഗമിക്കുമ്പോ അവിടെ ബിസ്മി ചൊല്ലുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇത് ആരുടെ സുന്നത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചര്യയല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരാൾ പഠിപ്പിച്ച ചര്യ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇങ്ങനെ സുന്നത്തുകളെ സൂക്ഷിക്കപ്പെടുന്ന ഒരു ഉമ്മത്ത്, സുന്നത്തുകളെ തുടരപ്പെടുന്ന ഒരു നേതാവ് നമ്മുടെ ഹബീബ് അല്ലാതെ ലോകത്ത് വേറെ ആരാണ്? നോക്കൂ, നിങ്ങൾ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഈ കാണുന്ന ഡ്രസ്സുകളും കോലങ്ങളെല്ലാം അത് മുത്തുനബിന്റെ സുന്നത്താ. ഇനി മുത്തുനബിയുടെ സുന്നത്തല്ലാതെ ലോകത്താരുടെയും ചര്യ പിന്തുടരപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഒരു പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സംഘടനയുമായി ബന്ധമില്ലാത്ത ചെറുപ്പക്കാർ, അവന്റെ തലമുടി ഏതോ ഒരു സിനിമാ നടന്റെ കോലത്തിൽ കൊണ്ടുവന്നേക്കാം. എന്നാൽ ഒരു പ്രാവശ്യം ഒരു സിനിമാ നടന്റെ കോലം കെട്ടി മുടിവെട്ടിയാൽ അടുത്ത പ്രാവശ്യം ബാർബർ ഷോപ്പിൽ പോയിട്ട് അവൻ പറയുന്നത് കഴിഞ്ഞ വെട്ട് വേണ്ട, അനി മാറ്റണമെന്നാണ്. കഴിഞ്ഞ വെട്ട് വേണ്ട, അനി മാറ്റണമെന്നാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യം വെട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? ഒരിക്കലൊന്നും പിടിക്കുന്നില്ല. എന്നാ മുത്തരവിന്റെ ചര്യ പിടിക്കാതെ ഒരു മനുഷ്യനുണ്ടോ? മുത്തരവിന്റെ ചര്യ ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് മോശമായി പോയെന്ന് തോന്നിയവരുണ്ടോ? ലോക ചരിത്രത്തിൽ ഇല്ല. ഈജര സുന്നത്തുകൾ തുടരപ്പെടുന്ന ഒരു നേതാവ് നമ്മുടെ ഹബീബല്ലാതെ ലോകത്ത് വേറെ ആരാണ്? സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മമാർ ധരിക്കുന്ന ഫർദ, ഉമ്മമാരുടെ ജീവിതം, ഉമ്മമാരുടെ വസ്ത്രശൈലി, ഉമ്മമാരുടെ ഇബാദത്തുകള് എല്ലാം 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 ആരുടെ സുന്നത്താ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെ
ലോക ജനങ്ങൾ മുഴുവനും അവരുടെ ജീവിത ശൈലി ആ നേതാവ് പഠിപ്പിച്ച ശൈലിയാണ്. ഇങ്ങനെ ലോകത്ത് ആരാണ്, ഏത് നേതാവാണ്, ലോക ചരിത്രത്തിൽ ആരാണുള്ളത്? അങ്ങയുടെ സ്ഥാനമാനത്തിന് നമ്മൾ ഉയർത്തിരിക്കുന്നു നബിയേ. ഇതിന്റെ വ്യാഖ്യാനമാണ് ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങയുടെ ചര്യയെ അവര് സൂക്ഷിക്കുന്നവരാണ്. ലോകത്ത് മുഴുവനും മുത്തുനബിയുടെ അനുയായികളാണോ? അവര് നേതാവിനെ പ്രശംസിക്കുകയാണോ? അവര് നേതാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണോ? ആ അനുയായികൾ മുഴുവനും ആ നേതാവിന്റെ സുന്നത്തിന് ജീവിതത്തിൽ പകർത്തുന്നവരാണ്. ഇത് പോരെ നേതാവിന്റെ പദവി കൂടാൻ, ഇത് പോരെ നേതാവിന്റെ സ്ഥാനം കൂട്ടാൻ, ഈ ഉമ്മത്ത് മുഴുവനും നേതാവിനെ കണ്ട് നേതാവിന്റെ സുന്നത്ത് പഠിച്ചത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരാണ്. അല്ലാഹു അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സുന്നത്തുകളെ സൂക്ഷിക്കപ്പെടുന്ന ഒരു നേതാവ് നമ്മുടെ ഹബീബ് അല്ലാതെ ലോകത്ത് വേറെ ആരാണ്? എന്നിട്ട് റാസിമാമ് കുറെ പറയുന്നു, വിശദീകരിക്കാൻ സമയമില്ല. അവസാനം പറഞ്ഞൊരു വാക്ക് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നു, ബലിൽ ഉലമാഉ വസ്സലാത്തീ, ലോകത്തുള്ള വലിയ 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 പണ്ഡിതന്മാർ, വലിയ വലിയ രാജാക്കന്മാർ, രാജ്യം വലിച്ച വലിയ 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 ഭരണാധികാരികള്, വലിയ 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 സുൽത്താൻമാർ, അവരൊക്കെയും തങ്ങളുടെ റൗദന്റെ ഡോറിന്റെ അടുത്തേക്ക് വരികയാണ്. വലിയ പണ്ഡിതന്മാർ, വലിയ 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 രാജാക്കന്മാർ, അവരൊക്കെയും തങ്ങളെ ഹളറത്തിലേക്ക് വരികയാണ്. എന്നിട്ടതാ തങ്ങളെ റൗദന്റെ മുമ്പില് എത്ര വലിയ രാജാവായാലോ, എത്ര വലിയ പണ്ഡിതനായാലോ, എത്ര വലിയ സയ്യിദായാലോ, എത്ര വലിയ തറവാട്ടുകാരനായാലോ, ലോകം പറപ്പിക്കുന്ന പണക്കാരനായാലും ഉത്തരവിന്റെ റൗലന്റെ മുമ്പിൽ വന്നിട്ട് തങ്ങളെ ഹലത്തിൽ വരികയാണ്. എന്നിട്ടവര് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാ, അസ്സലാമു അലൈക യാ ഹബീബല്ലാ. തങ്ങളുടെ മുമ്പിൽ പോയിട്ട് ആ ഡോറിന്റെ അരികെ നിന്നിട്ട് അവര് സലാം പറയുന്നു, ലോകരാജ്യത്തിലെ വലിയ 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 നേതാക്കന്മാരടക്കം അവിടെ പോയിട്ട് മുത്തുനബിയോട് സങ്കടം പറഞ്ഞിട്ട് ഖുദ്ബിയദീ, എന്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ, ോട് സങ്കടം പറയുന്നവരാണ്. അവിടെ പോകാത്തൊരു പണ്ഡിതരില്ല, ഒരു ആലിമില്ല, ഒരു രാജാവ് ഇല്ല, ഒരു സയ്യിദില്ല, ഒരു മുസ്ലിമായ പണക്കാരനില്ല, തറവാട്ടുകാരനില്ല, വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരില്ല. അവരെല്ലാം ഹബീബിന്റെ ദർബാറിലേക്ക് പോകുന്നു. അവിടെ പോയിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ത്തിൽ ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് സങ്കടം പറയാത്തവരുണ്ടോ? ഞാനെന്റെ വാലുകൾക്കും മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ദിവസം മദീനയിലെ ഹദറത്തിൽ വെച്ചിട്ട് സലാം പറയുന്നവർ എത്ര പേരാണ്? എത്ര ലക്ഷം ജനങ്ങളാണ് ഒരു ദിവസത്തിൽ അവിടുത്തെ ഹദറത്തിൽ പോയി സലാം പറയുന്നത്? ഇങ്ങനെ സലാം പറയപ്പെടുന്ന ഒരു കേന്ദ്രം അത് മദീനയല്ലാതെ ലോകത്ത് വേറെ എവിടെയാ?
എവിടെയാ? അത് മുത്തുനബിന്റെ ദർബാറല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഇത് അവിടത്തേക്ക് പോയിട്ടുള്ള കഥയല്ലേ? എന്നാ ലോകത്തും മഷ്രിഖും മഗ്‌രിബിന്റെ ഇടയിലുള്ള ജനങ്ങളെ കഥ കേൾക്കണോ നിങ്ങൾ? അവര് മുത്തുനബിന്റെ ഹദറത്തിൽ പോയിട്ടില്ല, പിന്നെയോ പോകാതെ ലോകത്തുള്ള മുസ്ലിമീങ്ങള് ഒരു 100 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കൂ. അതിന് ഒരു 25 കോടി വണങ്ങി നിസ്കരിക്കാത്തവരാണെന്ന് സങ്കല്പിക്കൂ, അല്ല സങ്കല്പന. എന്നാൽ 75 കോടി ജനങ്ങളെ നിസ്കരിക്കുന്നവരാണെന്ന് കൂട്ടു. ഇവരൊക്കെയും നിസ്കരിക്കുമ്പോ 5 വക്തി നിസ്കാരത്തിന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാതു തയ്യിബാത്തുലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ഓ മദീനയിലെ പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് ക്ഷീണമില്ലാതെ വിശ്രമിക്കുന്ന ഹബീബേ, അങ്ങേക്ക് സലാം. ലോക മുസ്ലിമീങ്ങൾ ഒരു ദിവസം വിളിച്ചിട്ട് 5 പ്രാവശ്യം നിർബന്ധമായി സലാം പറയുകയാണ്. ദുഹ്റിനും അസറിനും മഗ്‌രിബിനും ഇശാഖും സുബ്ഹിക്കും സലാം പറയുകയാണ്. അല്ലാതെ സുന്നത്ത് നിസ്കാരത്തിൽ എത്ര ബഖീറയും അതാ സലാം പറയാണ്. ഇങ്ങനെ ഒരു ദിവസത്തിൽ ഞാൻ 5 പ്രാവശ്യം നിർബന്ധമായി പറയുന്നു, സുന്നത്ത് നിസ്കാരത്തിലും പറയുന്നു, നമ്മളെല്ലാവരും അങ്ങനെ പറയുന്നു എങ്കിൽ ഈ 5 തവണ നിർബന്ധമായി പറയുമ്പോ ലോകത്ത് എത്ര കോടി മുസ്ലിമീങ്ങളാണുള്ളത്? ഇവരെല്ലാം നിർബന്ധമായി 5 വക്തി നിസ്കാരത്തിന് പറയുമ്പോ എത്ര കോടാനക്കോടി സലാമാണ് ആ മദീനയിലെ ദർബാറിലേക്ക് പോകുന്നത്. ഇത് മദീനയുടെ പുറത്തു നിന്നാണ് എങ്കിൽ അവിടുത്തെ ഹളറത്തിൽ വെച്ചിട്ട് സലാം ചൊല്ലുന്ന ലക്ഷങ്ങള് കോടിക്കണക്കിന് ജനങ്ങളതാ മസ്ജിദ് മഗ്‌രിബിന്റെ ഇടയിൽ നിന്നിട്ട് ആ നേതാവിനെ വിളിച്ചിട്ട് സലാം പറയുമ്പോ ഇങ്ങനെ സലാം ചൊല്ലപ്പെടുന്നൊരു നേതാവ് ലോകത്ത് വേറെ ആരാ? അത് നമ്മുടെ ഹബീബല്ലാതെ ഒരു നേതാവ് വേറെ ഇല്ല കേട്ടോ. ആ നേതാവിന്റെ അനുയായികളാണ് ഈ പുത്തൂർ കില്ല മൈതാനിൽ ഒരുമിച്ച് കൂടിയവര്. നമ്മുടെ ഹബീബിന്റെ അനുയായികളാണ്. അല്ലാഹു അവിടത്തെ യഥാർത്ഥ ഉമ്മത്തുകളായി ജീവിച്ച് മരിച്ച് നാളെ അവിടത്തെ കത്തിപ്രകാശിക്കുന്ന മുഖം കണ്ടിട്ട് സ്വർഗത്തിന് കടക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 5 വക്തി നിസ്കാരത്തിൽ സലാം പറയുമ്പോ നമ്മുടെ വലിയ വലിയ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചത് കിതാബിൽ കാണാം, അല്ലാമാ ശർബീനി തങ്ങൾ എഴുതി വച്ചത് കാണാം. നീ നിന്റെ നാട്ടിലെ നിസ്കാരത്തില് അസ്സലാമു അലൈക എന്ന് പറയുമ്പോ നിന്റെ മനസ്സിന് നല്ല ഒരു കരുത്തുണ്ടാകണം. ഞാൻ ഈ പറയുന്ന സലാം എന്റെ ഹബീബ് കേൾക്കുന്നുണ്ട് കേട്ടോ എന്ന ഒരു നല്ല കരുത്തോടെയാകണം നീ സലാം പറയേണ്ടത്. അങ്ങനെ സലാം പറയുമ്പോ എത്ര വലിയ 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 ആരിഫീങ്ങള് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് സലാം മടക്കുന്നവര് കേട്ട ചരിത്രമുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് മദീനയിൽ നിന്ന് സലാം മടക്കുന്നവര് കേട്ട ചരിത്രമുണ്ട്. ഇരിക്കട്ടെ, മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വിളിച്ചിട്ട് എപ്പോഴും നമ്മൾ സലാം പറയുന്നവരാകണോ? ഇങ്ങനെ സലാം പറയപ്പെടുന്ന ഒരു നേതാവ് വേറെ ഇല്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങയുടെ സ്ഥാനമാനത്തിന് അല്ല ഉയർത്തിയിരിക്കുന്നു നബിയേ. അവിടുത്തെ അനുയായികളെ പോലോ തനിയായികളുള്ള ഒരു നേതാവ് വേറെ ഇല്ല. അങ്ങയെ പ്രശംസിക്കപ്പെടുന്നത് പോലെ മധു പറയപ്പെടുന്ന ഒരു നേതാവ് വേറെ ഇല്ല. അങ്ങയുടെ പേര് സ്വലാത്ത് ചൊല്ലപ്പെടുന്നത് പോലെ വേറെ ഒരു നേതാവ് ലോകത്തിന്റെ മുമ്പിലില്ല. അവിടുത്തെ സുന്നത്തുകളെ സൂക്ഷിക്കുന്നത് പോലെ വേറൊരു നേതാവ് ഇവിടെ ഇല്ലോ. ദർബാറിൽ പോയി സലാം ചൊല്ലപ്പെടുന്നൊരു പോലെ സലാം ചൊല്ലപ്പെടുന്നൊരു നേതാവ് ലോകത്ത് വേറെ ഇല്ല. ഉമ്മിനിങ്ങളെ, ഞാൻ ഇടയ്ക്ക് വെച്ചൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആ വലിയ നേതാവ്, ആ
നേതാവിനെ ഗർഭം ചുമന്ന ഉമ്മയാണ് ബീബി അമീന റളിയല്ലാഹു അൻഹാ. ആ വലിയ നേതാവിന്റെ ബാപ്പയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. എന്റെ സദസ്സിലുള്ളവരോട് ഞാൻ പറയട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ ബാപ്പയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയണേ. കാരണോ അതിവിടുത്തെ വിദേശത്തുകാർക്ക് അലർജിയാണ്, അവിടുത്തെ ഉമ്മാന്റെ പേര് കേട്ടുകൂടാ, അവിടുത്തെ ബാപ്പാന്റെ പേര് കേട്ടുകൂടാ. ഇവിടുത്തെ വഹാബികൾക്ക് ഇത് വലിയ അലർജിയാണ്. ഞാനിപ്പോൾ അതിന്റെ തെളിവുകളിലേക്ക് കടക്കുന്നില്ല, എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ആമിന ഉമ്മ റളിയല്ലാഹു അൻഹയെ പോലത്തെ ഭാഗ്യം ലഭിച്ചൊരു മഹദി ലോകത്ത് വേറെ ഉണ്ടോ? ചരിത്രം രേഖപ്പെടുത്തുകയാണ്. കാരണോ ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവായ ഹബീബ് തങ്ങളെ 9 മാസം ഗർഭാശയത്തിൽ വെക്കാൻ ഭാഗ്യം കിട്ട ഉമ്മയല്ലേ ആമിന ഉമ്മ? ഈ ഉമ്മയെ പോലത്തെ ഭാഗ്യമുള്ള ഒരു മഹദി ലോകത്ത് വേറെ ആരാണ്? ഈ ബാപ്പയാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആ മുത്തുനബിയുടെ ബാപ്പയല്ലേ? അവിടുത്തെ നൂറാനിയത്താകുന്ന പ്രകാശത്തെ ചുമന്നവരല്ലേ? ആ ഉപ്പനെ പോലോത്ത ഭാഗ്യമുള്ളൊരു നേതാവ് ലോകത്ത് വേറെ ആരാണ്? സുബ്ഹാനല്ലാഹ്. തങ്ങളുടെ ഉപ്പയെയും ബാപ്പയെയും ഇവിടുത്തെ വിദേശത്തുകാർ ഈ സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാചകങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉമ്മയും ബാപ്പയും അവർ വലിയ പദവിയുള്ളവരാണ്, വലിയ സ്ഥാനമുള്ളവരാണ്. അതുകൊണ്ട് അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ആമിന ഉമ്മ റളിയല്ലാഹു അൻഹാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എപ്പോഴും പറയണം എന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നേതാവിന്റെ പേരിൽ എപ്പോഴും സലാം ചൊല്ലുന്നവരാകണം. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പലപ്പോഴും വിളിക്കാറുള്ളത് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. സലാം പറയുന്നവരാകണോ? എന്താണ് ഇതിന്റെ പുണ്യം മഹാന്മാര് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാനതാ മക്കയിൽ ഇങ്ങനെ നടക്കുമ്പോ ആ മക്കയിലുള്ള പല കല്ലുകൾ എന്നെ വിളിച്ചിട്ട് സലാം പറയാറുണ്ടായിരുന്നു. ആ സലാം പറഞ്ഞ കല്ലിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ മക്കയിൽ ജീവിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ വഴിയിലുണ്ടായ കല്ലുകൾ എന്നെ വിളിച്ചിട്ട് സലാം പറഞ്ഞിരുന്നു. ആ സലാം പറഞ്ഞ കല്ലുകളെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാമികൾ ഏരി വെച്ചത് കാണാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഹദീസിലൂടെ ഉമ്മത്തിനെ പഠിപ്പിച്ചത്? എന്താണ്, ഞാനിങ്ങനെ മക്കയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ജീവനില്ലാത്ത കല്ലുകൾ എനിക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എങ്കില് ആ കല്ലുകളെ എനിക്ക് പരിചയമുണ്ടെന്നല്ലേ മുത്തരവിനങ്ങൾ പറയുന്നത്? എന്നാൽ ജീവനുള്ള വിവരമുള്ള തന്റെ ഇടമുള്ള അറിവുള്ള ബുദ്ധിയുള്ള മനുഷ്യന് ആ മുത്തരവിനെ വിളിച്ചിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന്
സലാം പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവനില്ലാത്ത കല്ലിന്റെ പരിചയമുണ്ടെങ്കിൽ ജീവനുള്ള മനുഷ്യന് റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലിയതിന്റെ പേരിൽ പരിചയം കിട്ടൂലേ? അപ്പൊ നാളെ റബ്ബിന്റെ കോടതിയിൽ മുത്തുനബിക്ക് നമ്മളെ പരിചയം കിട്ടാൻ ഏറ്റവും വലിയ പ്രവർത്തനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയല്. അതുകൊണ്ട് എന്റെ വയലുകൾക്കുന്ന ഉമ്മമാര്, വയലുകൾക്കുന്ന നല്ലവരായ പ്രവർത്തകര്, കൂട്ടുകാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നന്നായി സലാം ചൊല്ലുന്നവരാകണം, സ്വലാത്ത് ചൊല്ലുന്നവരാകണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. നമ്മുടെ മുൻഗാമികളാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാനും സലാം ചൊല്ലാനും. അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാകണം. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, എവിടെ പറഞ്ഞാലും അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒറ്റ കാര്യം പറയുന്നു, ഓ എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരെ, ഓ എന്റെ നല്ലവരായ പ്രവർത്തകരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മെറുകെ പിടിക്കലല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് വേറെ വഴികളില്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹിബ്ബീങ്ങൾ ആകലല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴികളില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കുന്നവരാകണം, അവിടുത്തെ മദഹ് പറയുന്നവരാകണം. ഞാൻ മിനിയാന ദഅവാവിങ്ങിന്റെ ക്യാമ്പിലൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന മനുഷ്യന്റെ 5 ലക്ഷണം ഞാൻ മിനിയാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നു എങ്കിൽ സ്നേഹത്തിലേക്ക് 5 ലക്ഷണങ്ങൾ ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. ഒന്ന്, അതാ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്ന ആളെ കുറിച്ച് എപ്പോഴും നാക്കിലിങ്ങനെ മദഹ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, സ്നേഹിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ ഹബീബിനെ കുറിച്ച് നമ്മളെ നാക്കിലൂടെ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതാണ് സ്നേഹത്തിന്റെ അടയാളം. നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മദഹ് പറയുന്നവരാകണം. വിവരായ പേരുടെ സ്ഥാനത്ത് നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ആരും വോളണ്ടിയേഴ്സിന്റെ ഇനി ആവശ്യമില്ല. എല്ലാവരും വന്ന് സംസാരിക്കണം. പ്രവർത്തകർ, എസ് എസ് എഫിന്റെ എല്ലാ പ്രവർത്തകരും മുമ്പിലെ കസാരി കൊണ്ട് വന്ന് ഇവിടെ ഇരിക്കണം. ആരും വോട്ടിലിന്റെ വക്കിൽ കാണികളായി നിൽക്കരുത്. അഭിമന്യരായ പേരോട് ഉസ്താദ് അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു തആല പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു തആല ക്ഷീണങ്ങളെല്ലാം മാറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ തണല് ദീർഘകാലം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആരും കാണികളായി നിൽക്കരുത്. ഇനി വോളണ്ടിയേഴ്സിന് ആവശ്യമില്ല. ഇൻഷാല്ലാഹ് എല്ലാവരും ഇങ്ങോട്ട് വരണം. സരസ് ഭംഗിയാക്കണം. ഇൻഷാല്ലാഹ് അഭിമന്യരായ പേരോട് ഉസ്താദ് ഈ പരിപാടിക്ക് ഇൻഷാല്ലാഹ് ഒറ്റ പരിപാടി ഏറ്റെടുക്കാൻ അങ്ങോട്ട് വരുമെന്ന് അഭിമന്യരായ ശാക്കിർ ഹാജിയോട് വാക്കുകൊടുത്തിട്ടുണ്ട്. സാറ് ഞാൻ കാണാൻ വേണ്ടി പോയപ്പോ ഞാൻ പറഞ്ഞു, സാറേ പുത്തൂർ മറക്കരുത്. അത് ചിരിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ വേദിയിലേക്ക് എത്തി. എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ മഹാന്മാരെ സ്വർഗത്തിലേക്ക് ദഫ്ഫുമുട്ടി ആനയിക്കുമ്പോ
റഹ്മത്തിന്റെ മലായിക്കത്തിനെ കൊണ്ട് നീ ഇതിന്റെ മഹാന്മാരെ സ്വർഗത്തിലേക്ക് ദഫുമുട്ടി ആനയിക്കുമ്പോ അഭിമന്യരായ പേരോട് ഉസ്താദിനെ അതിൽ ഉൾപ്പെടുത്തി അവിടുത്തെ പിന്നാലെ ഞമ്മൾക്കും കടക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ, അവിടത്തേക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ക്ഷീണങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ, പൂർണ്ണമായ സന്തോഷം നൽകണേ റഹ്മാനേ. ഈ ദുആ അവിടത്തേക്ക് സ്വാഗതമായി അർപ്പിച്ചുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, കാരണം പുത്തൂർ ടൗണിലാണല്ലോ പരിപാടി നടക്കുന്നത്. പെർമിഷന്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം.